നമസ്കാരം. സെപ്റ്റംബർ മാസഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തെ ഒരു പ്രധാന പ്ലാനറ്ററി ഈവൻറ്റിനെ കുറിച്ച് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു. അതായത് ഒരു അമാവാസ്യ ചന്ദ്രൻ വരുന്നുണ്ട്. അതുകൂടാതെ സെപ്റ്റംബർ മാസം അവസാനം ബുധൻ തൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം സ്റ്റാർട്ട് ചെയ്യുകയാണ് സെപ്റ്റംബർ 27th. അത് ഒക്ടോബർ 2nd വീക്കിൽ അത് ഡയറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനമാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ മാസഫലം വാരഫലം എന്നൊക്കെ പറഞ്ഞ് അതിൽ ഫോക്കസ് ചെയ്യുന്നത് വെറും വിട്ടിതമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ മഹാദശ, അപഹാരം എന്നിവ ഈ സമയത്ത് എന്തൊക്കെ പ്രോമിസ് ചെയ്യുന്നുണ്ടോ അവയൊക്കെ ഈ സമയം നടക്കൂ. ട്രാൻസിറ്റുകളിൽ, അതായത് ഗോചരത്തിൽ, ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഭാവങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. പക്ഷേ അവയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രോമിസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ മാസം ആ നടക്കുകയുള്ളൂ. വെറുതെ നക്ഷത്രഫലം, വാരഫലം, ദിവസഫലം, മാസഫലം എന്ന് പറഞ്ഞ് സമയം കളയാൻ പാടില്ല. ആദ്യം നിങ്ങളുടെ ഹൊറോസ്കോപ്പിലെ ബേസിക് പ്രോമിസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ മഹാദശ അപഹാരം എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഗോചരത്തിൽ സൂര്യൻ 30 ദിവസത്തേക്ക് ഒരു രാശിയിൽ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ സംഭവങ്ങളൊന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല. അൺലെസ് അൺടിൽ നിങ്ങളുടെ മഹാദശ അപഹാരം ഏതെങ്കിലും കാര്യങ്ങൾ പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അല്ലാതെ രണ്ടാഴ്ചയോളം മെർക്കുറി ബുധൻ്റെ നീക്കങ്ങളോ, അല്ലെങ്കിൽ ശുക്രൻ 28 ദിവസം വേറൊരു രാശിയിലേക്ക് നീങ്ങുന്നതോ, അല്ലെങ്കിൽ ചൊവ്വ മാറി 45 ദിവസം ഒരു രാശി നിൽക്കുന്നതോ, അതൊന്നും നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ചൊന്നും റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വരും എന്നുള്ളതല്ലാതെ മെയിൻ ഈവൻറ്റുകൾ, അല്ലാതെ പ്രോമിസിങ് ഈവൻറ്റുകൾ എപ്പോഴും നിങ്ങളുടെ മഹാദശ അപഹാരം എന്നിവയെ ഫോക്കസ് ചെയ്താണ് ഇരിക്കുന്നത്. പല അസ്ട്രോളജിസ്റ്റിൻ്റെ ചാനലിൽ ഇപ്പോൾ ഈ മാസം എന്താ നടക്കുന്നത്, അടുത്ത മാസം എന്താ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഹൊറോസ്കോപ്പിനെ, നിങ്ങളുടെ ജാതകത്തിനെ ബേസിക്കലി മനസ്സിലാക്കുക, നിങ്ങളുടെ മഹാദശ അപഹാരത്തിനെ മനസ്സിലാക്കുക, ഇത് മാത്രം മതി. പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇങ്ങനെ ഇടുന്നത് വേറൊന്നുമല്ല, പബ്ലിഷേഴ്സ്, ഫോർ എക്സാമ്പിൾ പബ്ലിഷേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും തന്നെ ഹൊറോസ്കോപ്പിൻ്റെ ആ ഒരു നിഗൂഢതകളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ചിലപ്പോൾ ഐഡിയ കാണത്തില്ല എന്നിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ബേസിക്കലി ഏറ്റവും പ്രധാനം നിങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യാഴം ട്രാൻസിറ്റ് ആണെങ്കിലും ശനി ഗോചരമാണെങ്കിലും, വ്യാഴം പുറകോട്ട് 2 ഭാവം മാറുന്നാലും മുന്നോട്ട് 2 ഭാവം മാറുന്നാലും, നിങ്ങളുടെ മഹാദശ അപഹാരം ആ സമയത്ത് എന്തെങ്കിലും പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലാതെ വ്യാഴം പുറകോട്ടും മുമ്പോട്ടും പോയ വ്യാഴത്തിന് മുന്നേം പുറകെയും ഓടിയിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഏതായാലും ഈ മാസഫലം എന്നുള്ളത് അത് ആരുടെയും പേഴ്സണൽ ജാതകമല്ല വായിക്കുന്നത്. ഈ മാസം ഏതൊക്കെ ഭാവങ്ങളാണ് ഓരോ രാശിക്കാർക്കും ആക്റ്റീവായിരിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രമാണ് പറയാൻ പോകുന്നത്. അല്ലാതെ ഈ ഒരു മാസഫലം നോക്കിയിട്ട് ഇത് എനിക്ക് സംഭവിച്ചില്ല, അത് എനിക്ക് സംഭവിച്ചില്ല എന്ന് പറയാനായിട്ട് നിങ്ങളുടെ ആരുടെയും പേഴ്സണൽ ഹൊറോസ്കോപ്പ് അല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആരും പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് മേടം രാശി. മേടം രാശിക്ക് നിങ്ങളുടെ ആ ഒരു കുട്ടികളുടെ ലൈഫും അവരുടെ സ്റ്റഡീസും ഒക്കെ വളരെ പ്രധാനമായിരിക്കും. കാരണം ഈ ന്യൂ മൂൺ എന്ന് പറയുന്ന മൂൺ ഫേസ് വരാൻ പോകുന്നത് 5th ഭാവത്തിലാണ്. 5th ഭാവം കുട്ടികളുടെ ഭാവമാണ്. നിങ്ങളുടെ സ്പെക്യുലേറ്റീവ് വെഞ്ചേഴ്സ്, ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ്, നാളെ ലാഭം കിട്ടുന്നൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ, അവയിലെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നൊരു മാസമാണ് ഈ മാസം. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് നാൾ മുമ്പ് എന്തെങ്കിലും ചിട്ടിയിൽ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയർ ലോങ് ടേം ആയിട്ടുള്ള ഷെയർ പ്രോഗ്രാമിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുകയോ പ്രോഫിറ്റ് ലോസ് വരികയോ ചെയ്യുന്നൊരു മാസമാണ് ഈ മാസം. കുട്ടികളുടെ സ്റ്റഡീസിന് വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. അവർക്കും വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ മെഡിക്കേഷൻ, അവരുടെ ഹെൽത്ത് എല്ലാം വളരെ പ്രധാനമാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥി പുതിയ കോഴ്സുകൾ പഠിക്കാനും പുതിയ ക്രിയേറ്റീവ് സ്കിൽ, അതായത് നിങ്ങൾ കലാ ആസ്വാദനം എന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു മാസമാണ്. ഈ വക കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ന്യൂ മൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പുതിയ തുടക്കങ്ങളെയാണ് കാണിക്കുന്നത്, പുതിയ ഓപ്പർച്യൂണിറ്റീസ്. കുട്ടികൾക്ക് പുതിയ കോഴ്സ് ഉണ്ടാകാം, അവരുടെ സ്റ്റഡിയിൽ പുതിയ സബ്ജക്റ്റുകൾ വരാം,
അല്ലെങ്കിൽ ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മൂവി ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ സിനിമ OTT പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കാം, അല്ലെങ്കിൽ പുതിയ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിസ്ഥലത്തിനും വളരെ പ്രാധാന്യമുണ്ട്. കാരണം ചൊവ്വയും ബുധനും കൂടെ ജോലിസ്ഥലത്തെ വളരെ അധികം ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ബുധൻ മാസത്തിൻ്റെ അവസാനം വക്രഗതിയിൽ പോകുന്നത് കൊണ്ട് ജോലിസ്ഥലത്ത് വളരെയധികം ശ്രദ്ധ വേണം. ചില പ്രോജക്റ്റുകളിൽ റീവർക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. അതായത് 27-ാം തീയതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രോജക്റ്റിൽ അതുവരെ ചെയ്ത പ്രോജക്റ്റുകളിലെ റീവർക്ക് നിങ്ങളുടെ ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജേഴ്സ് ആവശ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന ജോലികളിൽ പെർഫെക്ഷനോടുകൂടി ചെയ്യണം. അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് തൊട്ട് ഒക്ടോബർ ഫുൾ ഏതാണ്ട് ഈ ഒരു കാര്യത്തിലെ റീവർക്കും അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസും ഓഫീസിൽ വളരെയധികം സ്ട്രെസ്സും ഉണ്ടാകുന്നതാണ്. ബുധൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്ലാനറ്റാണ്. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ജോലികൾ, അതായത് ജേർണലിസം, IT, മീഡിയ, ലോജിസ്റ്റിക്സ്, HR അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസമാണ്. ജോബ് സെർച്ച്, ജോലി അന്വേഷിക്കാനും ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസമാണ്. പക്ഷേ ആ ഭാവത്തെ ഈ ബുധനും ചൊവ്വയും കൂടെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും ഇത് രണ്ടും ഒരേപോലത്തെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള എനർജീസാണ്. ജോലിസ്ഥലത്തെക്കുറിച്ചുള്ള പലവിധ കൺസേൺസ് നിങ്ങൾക്കുണ്ടാവും. ഈ സമയമാണെങ്കിൽ പല ഓഫീസിലും കട്ട് ഡൗൺ ചെയ്യുന്ന സമയമാണ്. അങ്ങനെയുള്ള ചിലപ്പോൾ സ്ട്രെസ്സും ഫിയറും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോലി എത്രയും ഭംഗിയായി ചെയ്യാമോ അത്രയും ഭംഗിയായിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സ്പോർട്സ്, അത്ലറ്റിക്സ്, ഹെൽത്ത്, ന്യൂട്രീഷൻ എന്ന സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചൊവ്വ എന്നുള്ളത് കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പ്ലാനറ്റാണ്. ഈ ചെയ്യുന്ന ജോലികളെല്ലാം തന്നെ വളരെയധികം കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിലായിരിക്കും. കാരണം ഈ ജോലിയിൽ പെർഫെക്ഷനോടുകൂടി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഡൈജഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്ന ഒരു മാസമാണ്. കാരണം രണ്ടും ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഗ്രഹങ്ങളായതുകൊണ്ട് നിങ്ങളുടെ ഡിജഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണം, ഡയറ്റ് എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് വരും. ഈ ചൊവ്വ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടങ്ങളുടെ ഒരു ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും ഈ മാസം കൂടുതൽ ശ്രദ്ധ വേണ്ടി വരും. കാരണം കടങ്ങളുടെ ഇൻഡിക്കേറ്റർ കാരകനായിട്ടുള്ള ചൊവ്വ കടങ്ങളുടെ ഭാഗമായ 6-ൽ തന്നെയാണ്. അപ്പോൾ കടങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പല വിധത്തിലുള്ള കടങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഡിസ്കഷൻ, ഈ കടങ്ങളുടെ മേലുള്ള ചർച്ചകൾ, ആർഗ്യുമെൻറ്റ്സ് ഇവയെല്ലാം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. 6-ാം ഭാവം എന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മയുടെ വീട്ടുകാരാണ്, മദറിൻ്റെ റിലേറ്റീവ്സാണ്, അമ്മാവൻ, അമ്മയുടെ സൈഡിൽ നിന്നുള്ള റിലേറ്റീവ്സ്. അപ്പോൾ അവരുടെ ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ചുള്ള കൺസേൺസ് നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും നിങ്ങളുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ ഈ മാസം വളരെയധികം സ്വാധീനിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ഒരു മാനസികമായിട്ടുള്ള വ്യഥ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു മാസം ആ ട്രെൻഡ് എല്ലാ രാശിക്കാർക്കും ഉണ്ടാകുമെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് പ്രെയർ, മെഡിറ്റേഷൻ എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകുകയും ഒരുമാതിരി ഡിറ്റാച്ച് ചെയ്ത് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുകയും സൈലൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുകയും അല്പം മാനസിക വ്യഥ കൂടുതലുള്ള സമയമായിരിക്കും. അതുപോലെ തന്നെ ശുക്രൻ ഈ മാസം ഏതാണ്ട് അധിക ദിവസവും നിങ്ങളുടെ ബന്ധങ്ങളെ, അതായത് പ്രേമബന്ധം, വിവാഹബന്ധം എന്നുള്ള വിഷയങ്ങളെ സ്വാധീനിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്പൗസിനോടുള്ള കമ്മ്യൂണിക്കേഷൻ അത് കൂടുതലായിട്ടുണ്ടാകും. പുതിയ ഒരു റൊമാൻറ്റിക് ലൈഫ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ വിവാഹ തുല്യമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഈ മാസം വളരെ കൂടുതലാണ്. ജോബ് എഗ്രിമെൻറ്റ്സ്, ബിസിനസ് കോൺട്രാക്റ്റുകൾ ഇവയെല്ലാം ഈ മാസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ ശക്തമാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മഹാദശ, അപഹാരം എന്നിവയിൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ മാസം പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ പറ്റും. അതർവൈസ് നിങ്ങളിതിനെക്കുറിച്ചുള്ള ടെമ്പററി പ്ലാൻസ് ഉണ്ടാക്കുകയും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ജോബ് ലോസ് അല്ലെങ്കിൽ 10th ഹൗസ് നിങ്ങളുടെ മഹാദശ അപഹാരത്തിൽ 10-ാം ഭാവം ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം സൂര്യനും ചന്ദ്രനും കൂടെ നിൽക്കുന്ന 5-ാം ഭാവം എന്ന് വെച്ചാൽ വിചാരിക്കാത്ത സമയത്തുള്ള തകർച്ചയുടെയും കൂടെ ഭാവമാണ്. 5-ാം ഭാവം പൂർവ്വപുണ്യഭാവമാണ്, ധർമ്മഭാവമാണ്, അങ്ങനെ ഭയങ്കര ആശ്ബുഷ് ഭാവമാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്, ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള തകർച്ചകൾ ഈ ഭാവം ആക്റ്റീവായിരിക്കുമ്പോഴാണ് വന്നു ചേരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട്, അതായത് മേടം രാശിക്കാരോട് പറയാനുള്ളത്. ഇനി ഇടവം രാശിക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബജീവിതം ഈ സമയം വളരെയേറെ ആക്റ്റീവാണ്. കുടുംബം
ഫാമിലി, റിയൽ എസ്റ്റേറ്റ് ഡീല് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ ഉണ്ടാകേണ്ടി വരും. ചിലപ്പോൾ പുതിയൊരു റിയൽ എസ്റ്റേറ്റ് ഡീൽ, പുതിയ വീട് വയ്ക്കുക, ഉള്ള സ്ഥലം വിൽക്കുക, അല്ലെങ്കിൽ വേറെ സ്ഥലം വാങ്ങുക, വീട് പുതുക്കുക, ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുക, വീട്ടിൽ ഫാമിലി മീറ്റിംഗ്സ് ഉണ്ടാകുക, വീട്ടിൽ സൺ മൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽഡർലി പീപ്പിളാണ്, അത് മുതിർന്ന വ്യക്തികളാണ് വീട്ടിൽ. അപ്പോൾ ഈ വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഏറ്റെടുക്കേണ്ട അവസ്ഥ ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി, ലാൻഡ്, അല്ലെങ്കിൽ വീട്ടിൽ കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എ സി വാങ്ങിക്കുക, ഫ്രിഡ്ജ് വാങ്ങിക്കുക, വീട്ടിൽ പുതിയ കട്ടിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട്ടിലെ സൗകര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ നിങ്ങൾ സമയം ചിലവഴിക്കുക. സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ഓക്കെ വീട്ടിൽ എൻ്റെ ഈ സ്വിച്ച് പോയി കിടക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ പറമ്പ് ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ അലമാരി ഒന്ന് അടുക്കി വെക്കണം, അങ്ങനെയുള്ളൊരു ഫീലിംഗ് നമുക്ക് ഈ സമയം സൂര്യൻ ഈ നാലാം ഭാവത്തിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ ഈ സൂര്യനും ചന്ദ്രനും കൂടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പിതാവിനും മാതാവിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്, അവർക്കൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ്. കാരണം നാലാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോഴോ സൂര്യൻ നാലാം ഭാവത്തിൽ ഡിറക്ഷണൽ സ്ട്രെങ്ത്, അതായത് ഡിറക്ഷൻ സ്ട്രെങ്തിന് മലയാളം എനിക്കിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല, അത് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കൂടുതലും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ വീട് എന്തൊക്കെ ലാക്ക് ചെയ്യുന്നു, അവയിൽ എന്തിനൊക്കെ കുറവുണ്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ മാസം നിങ്ങളുടെ കണ്ണിൽ കൂടുതൽ പെടുന്നത്. ഇപ്പോൾ ചന്ദ്രൻ അവിടെ കൂടുതൽ സമയം നിൽക്കത്തില്ല, ചന്ദ്രൻ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മാറിപ്പോകും. അപ്പോൾ സൂര്യനായിരിക്കും അതിനകത്ത് കൂടുതൽ സമയം നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, സൂര്യൻ വിസിബിലിറ്റിയുടെ ഗ്രഹമാണ്, ഈ കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ്. അതായത് കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു വിള്ളൽ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ട ഒരു മാസവും കൂടിയാണ് സെപ്റ്റംബർ മാസം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ചൊവ്വയും ബുധനും ഈ ഒരു മാസം നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജീസിനെയാണ് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം കഴിവ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകാം. നിങ്ങൾക്ക് 27-ാം തീയതി വരെ നിങ്ങളുടെ ക്രിയേറ്റീവ് ജോബ്, അതായത് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു സ്വന്തം ബിസിനസ് ഉണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സമയം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ പുതിയ ബിസിനസ് ഐഡിയാസ് ഉണ്ടാകാം, പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, ടീം ഡിസ്കഷൻ ഉണ്ടാകാം. നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന, നിങ്ങളെ ലൈക്ക് മൈൻഡഡ്, സമാന മനസ്കരായ വ്യക്തികളെ കാണാനും അവരോട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും ഒക്കെ നിങ്ങൾ എല്ലാം കൂടെ കൂടി ഒരു ഗ്രൂപ്പ് ഇവൻ്റ് പ്ലാൻ ചെയ്യാനുമുള്ളൊരു അവസരം ഈ മാസം ഉണ്ടാകും. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഇവൻറ്റ്സ്, സിനിമ കാണാനും, നിങ്ങൾ പുതിയ ഒരു സിനിമ റിലീസ് ചെയ്തത്, ചേര റിലീസ് ചെയ്തു, അങ്ങനെ അത് നിങ്ങൾ കാണാനും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒത്തിരി നെറ്റ്വർക്കിംഗ് എബിലിറ്റി, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്ന പുതിയ ആൾക്കാരെ കാണാനും, അത് ഓൺലൈനും ആകാം ഓഫ്ലൈനും ആകാം. ഇപ്പോൾ നമ്മൾ കേരളം അടച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് യു കെ അടച്ചിട്ടിട്ടില്ല, അവിടെ അങ്ങനെയുള്ള അവിടെ താമസിക്കുന്ന നമുക്ക് വ്യക്തികൾക്കൊക്കെ ഓപ്പൺലി നെറ്റ്വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമെങ്കിൽ കേരളത്തിലുള്ള വ്യക്തികൾക്ക് ഓൺലൈനായിട്ടുള്ള നെറ്റ്വർക്കിംഗ്, ത്രൂ ഫോൺ, ത്രൂ മെയിൽ അങ്ങനെയുള്ള നെറ്റ്വർക്കിംഗ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരവസരം നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മാസമാണ്. കാരണം 27-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുധൻ വക്രഗതിയിൽ നീങ്ങും. അപ്പോൾ കുട്ടികളുടെ സ്റ്റഡീസിൽ റീവർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സമയം അത് വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങൾ പോയില്ലെങ്കിൽ 27-ാം തീയതി കഴിഞ്ഞ് നിങ്ങളും നിങ്ങളുടെ കുട്ടികളും സ്റ്റഡീസിൽ വളരെയധികം പ്രശ്നം ഉണ്ടാകുന്നൊരു സമയമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ടീം ബന്ധങ്ങളിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകും. കാരണം ചൊവ്വാന്ന് വെച്ചാൽ ഫൈറ്റ്സിൻ്റെ, ആർഗ്യുമെൻറ്റ്സിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ടീം ബന്ധങ്ങൾ, കുട്ടികൾ, നിങ്ങളുടെ ലവ് ലൈഫിൽ ആർഗ്യുമെൻറ്റ്സ് ഇവയെല്ലാം ഉണ്ടാകും. ഇപ്പോൾ സ്പോർട്സിൽ പോവുകയാണെങ്കിൽ, സ്പോർട്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇവൻറ്റ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേഹത്ത് മുറിവോ നിങ്ങൾ വീഴുകയോ ശരീരം ചതയുകയോ ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ശുക്രൻ നിങ്ങളുടെ ജോലിസ്ഥലത്തെയാണ് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ജോലിസ്ഥലം എന്നുള്ള ആറാം ഭാവത്തിൽ ശുക്രൻ അത്രമാത്രം ഒരു പോസിറ്റീവ് അല്ല, പക്ഷേലും ശുക്രൻ ടെക്നിക്കലി ഒരു ബെനിഫിക് ആയിട്ടുള്ള ഗ്രഹമായതുകൊണ്ട് ജോലിയിൽ ക്രിയേറ്റീവായിട്ടുള്ള പ്രോജക്ട്സുകൾ ഉണ്ടാകും. നിങ്ങളുടെ ടീംമേറ്റ്സുമായിട്ടുള്ള നിങ്ങളുടെ സംവാദം വളരെ പ്രധാനമാണ്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾ കേൾക്കേണ്ട ഒരു സമയമാണ്. ശുക്രൻ എന്ന് വെച്ചാൽ ഫ്രഷ്നെസ് ആണ്, ഒരു പുതുമയാണ്. ജോലിസ്ഥലത്ത് പല രീതിയിലുള്ള പുതുമകളുണ്ടാകും. ഇപ്പം നിങ്ങളുടെ മഹാദശ അപഹാരം ജോലിസ്ഥലത്ത് നല്ല കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് ശുക്രൻ്റെ ട്രാൻസിറ്റ് നല്ല കാര്യങ്ങളെ കൊണ്ടുവരുത്തുള്ളൂ. പക്ഷേ പകരം നിങ്ങളുടെ മഹാദശ അപഹാരം എന്നുള്ളത് നെഗറ്റീവ് കാര്യങ്ങളെ ട്രിഗർ ചെയ്യുന്നുവെങ്കിൽ ഈ ട്രാൻസിറ്റിൽ അവ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സമയമായിരിക്കും. ഇപ്പോൾ ജോലിയിൽ നിങ്ങൾ പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് റെസ്യൂം എല്ലാം അയക്കാവുന്ന ഒരു സമയമാണ്, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാവുന്ന സമയമാണ്. പക്ഷേ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടുമ്പോഴത്തേക്കും അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം ഇഫ് നിങ്ങളുടെ മഹാദശ അപഹാരം നെഗറ്റീവ് രീതിയിലാണ് പോകുന്നതെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ക്രൈസിസ് ഉണ്ടാകാവുന്നതാണ്.
അപ്പോൾ ഈ ബുധൻ 27-ാം തീയതി കഴിഞ്ഞ് വക്രഗതിയിൽ പോകുമ്പോഴത്തേക്കും ഈ സമയം വരെ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ കറക്റ്റല്ല എങ്കിൽ 27-ാം തീയതി തൊട്ട് ഒക്ടോബർ 2nd വരെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റീവർക്ക് വേണ്ടി വരുന്നത് കൊണ്ട് ഈ സമയം നിങ്ങൾ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഡീലുകളിൽ ശ്രദ്ധ വേണം. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ക്ലിയർ ആക്കി വെക്കണം. കാരണം ബുധൻ വക്രഗതിയിൽ പോകുമ്പോഴാണ് നിങ്ങളൊരു യുക്തിവാദി ആയിക്കോട്ടെ, നിങ്ങളൊരു മതവിശ്വാസി അല്ലാതെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അസ്ട്രോളജി പുച്ഛമായിക്കോട്ടെ, ഈ ബുധൻ വക്രഗതിയിൽ പോകുമ്പോഴാണ് നിങ്ങളുടെ ഫോൺ താഴെ വീണ് പൊട്ടുക, ഫോണിൻ്റെ ബാറ്ററി പോവുക, നിങ്ങളുടെ ചാർജർ കാണാതെ പോവുക, നിങ്ങളുടെ കമ്പ്യൂട്ടർ ക്രാഷ് ആവുക, നിങ്ങൾ അയച്ച മെയിലുകൾ മിസ്ഇൻ്റർപ്രിറ്റ്, ആൾക്കാർ നിങ്ങൾ ചിലപ്പോൾ നല്ല ഉദ്ദേശം വെച്ച് അയച്ചിരിക്കുന്നതായിരിക്കും, പക്ഷേ ആൾക്കാരെ തെറ്റിദ്ധരിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ ഒക്ടോബർ 2nd പ്രൊജക്റ്റ് മതിയെന്ന് പറഞ്ഞാണ്, പക്ഷേ സെപ്റ്റംബർ 1 തന്നെ ചിലപ്പോൾ നിങ്ങളോട് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയുള്ള പല വിധത്തിലുള്ള ക്രൈസിസ് ഈ ഒരു മാസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതാണ് ഇടവം രാശിക്കാർക്കുള്ളത് ഉള്ള സെപ്റ്റംബർ മാസഫലം. ഇനി മിഥുനം രാശിക്ക്, അവർക്ക് ഈ ഒരു മാസം വളരെ ഭയങ്കരമായിട്ടുള്ള ബിസി ആയിട്ടുള്ളൊരു മാസമാണ്. വൈ? ബിക്കോസ് അവരുടെ 3rd ഭാവത്തിലാണ് ഈ ന്യൂ മൂൺ സംഭവിക്കുന്നത്. സൂര്യൻ, ഈ ചന്ദ്രൻ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പോകും, പക്ഷേ പിന്നെ സൂര്യനാണ് ഈ 3rd ഭാവത്തിലെ കാര്യങ്ങളെ ഭയങ്കരമായിട്ടുള്ള ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, നെയ്ബേഴ്സ് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ 3rd ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള 3rd ഭാവം ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഭാവമാണ്. അപ്പോൾ ഷോർട്ട് ആയിട്ടുള്ള നിങ്ങൾക്ക് തൊട്ടടുത്ത് കയ്യെത്തിപ്പിടിക്കാവുന്ന തരത്തിലുള്ള ബന്ധത്തിലുള്ള ആൾക്കാർ, നിങ്ങളുടെ അയൽക്കാർ, റിലേറ്റീവ്സ്, കസിൻസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവരുമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ സഹോദര തുല്യരായി കാണുന്ന വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഒരു മാസം വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ന്യൂ മൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തുടക്കങ്ങളായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തൊരു പുതിയൊരു തീരുമാനത്തിലെത്താം. അത് കുടുംബത്തിനെ കുറിച്ചുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിങ്ങളുടെ റെസിഡൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കമ്മിറ്റി കൂടി നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ട കാര്യമായിരിക്കാം. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള പല അവസരങ്ങളും ലഭിക്കും. ഈ 3rd ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനെ ഭാവമാണ്. അപ്പോൾ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും പുതിയ രീതിയിൽ അവരുടെ സ്റ്റഡി അറേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ഇതുവരെ ചെയ്ത പ്രോസസ്സ് ആയിരിക്കത്തില്ല ഇനി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ടൈം ടേബിൾ ചേഞ്ച് ചെയ്യാം, പരീക്ഷ വരാം, പരീക്ഷ ടൈം ടേബിൾ ചേഞ്ച് ചെയ്യാം, അങ്ങനെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകാം. ഈ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ മാസം എന്ന് വെച്ചാൽ ഇൻസ്റ്റെബിലിറ്റിയുടെ ഒരു മാസമാണ്. ഒരു കാര്യം ചെയ്താൽ പോലും അത്രമാത്രം പെർഫെക്ഷനോട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നൊരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം. പലപ്പോഴും ചെറിയ യാത്രകൾ വേണ്ടിവരും, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത്, പലപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വരുന്നൊരു മാസമാണ്. ഈ ചെവി തൊട്ട് കൈവരെയുള്ള ഭാഗങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു ഭാവം മഹാദശ അപഹാരത്തിൽ ആക്റ്റീവ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഇയർ ബാലൻസ് ഇഷ്യൂ, ഷോൾഡർ ഇഷ്യൂ, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ടാകുന്ന മാസമാണ്. നിങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ ഇവ പ്രോമിസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെവിക്ക് ചില സമയത്ത് ഇറിറ്റേഷൻ വരികയോ അല്ലെങ്കിൽ കയ്യിൽ അടയ്ക്കൊരു തളർച്ച പോലെ വരികയോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ മഹാദശ അപഹാരം നിങ്ങളുടെ 3rd ഭാവത്തെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. അതുപോലെ തന്നെ വളരെയധികം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നൊരു മാസമാണ്. നിരവധി കമ്മ്യൂണിക്കേഷനാണ്, അത് ഷോർട്ട് കമ്മ്യൂണിക്കേഷൻ, ഫോണിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് മീഡിയയിലൂടെ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈ മാസം ഉണ്ടാകുന്നതാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, ഈ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ പ്ലാനറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുധനാണ്. ബുധൻ 27-ാം തീയതി തൊട്ട് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ മാസം തൊട്ടേ നിങ്ങൾ വളരെയധികം ശ്രദ്ധ വേണം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ശരിക്ക് പോകാനായിട്ട്, നിങ്ങളുടെ പരീക്ഷ ശരിക്ക് എഴുതാനായിട്ട്, നിങ്ങൾ എന്താശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത് മര്യാദയ്ക്ക് വേണം പ്രചരിപ്പിക്കാൻ, അല്ലാത്ത പക്ഷം നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടാവുന്നതാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ സംഭവിക്കാം. അതുപോലൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, ഫോൺ, കമ്പ്യൂട്ടർ, TV, വീട്ടിലുള്ള ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ ഇവയെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം ബുധൻ സ്ലോ ഡൗണിൽ പോകുന്ന അവസ്ഥയിൽ ഇതെല്ലാം പണി മുടക്കുകയും അല്ലെങ്കിൽ ക്രാഷ് ആവുകയും അല്ലെങ്കിൽ പൊട്ടിത്തകരുകയൊക്കെ ചെയ്യുന്നൊരു സമയമായിരിക്കും. അപ്പോൾ ഈ സെപ്റ്റംബറും ഒക്ടോബറും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. അതുപോലെ തന്നെ ചൊവ്വയും ബുധനും കൂടെ നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സിനെയാണ് ട്രിഗർ ചെയ്യുന്നത്. ഫാമിലി മാറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചൊവ്വയും ബുധനും ഈ 4th ഭാവത്തിൽ അത്രമാത്രം ഒരു സ്ട്രെങ്ത് ഉള്ള ഗ്രഹങ്ങളല്ല. പക്ഷേ ചൊവ്വ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളുടെ ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് ഈ മാസം എന്താണെങ്കിലും വീട്ടിൽ എന്തെങ്കിലും വീട് വെക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പറമ്പ് വൃത്തിയാക്കുന്നതിനെക്കുറിച്ചോ മരം വെട്ടുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബ സ്വത്തിനെക്കുറിച്ചോ അത് വീതം വെക്കുന്നതിനെക്കുറിച്ചോ എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടാകുന്നുള്ളതാണ്. ചൊവ്വ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ, കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ വീട്
വീട് കെട്ടിപ്പടുക്കുക, ഡിമോളിഷൻ എന്ന് വെച്ചാൽ ഉള്ള വീട് തകർക്കുക. ചിലപ്പോൾ അത് റിനോവേഷൻ പോലെ ആയിരിക്കും, വീട് റിനോവേറ്റ് ചെയ്യാനുള്ള, ഇപ്പോൾ ഉള്ള രണ്ട് മുറി മാറ്റി വേറെ പുതിയ റൂം എക്സ്റ്റെൻഡ് ചെയ്യാനോ അങ്ങനെയുള്ള പ്ലാനുകളോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് റെഡ് ഓക്സൈഡ് ആണെങ്കിൽ അത് മാറ്റി ടൈലിടാനോ, അങ്ങനെയുള്ള പല പല ചിന്തകളൊക്കെ ഈ മാസം വരുന്നതാണ്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒന്നും അത്ര ഡിറക്റ്റ് ആയിരിക്കത്തില്ല, അത്ര ഈസി ആയിരിക്കത്തില്ല. വൈ ബിക്കോസ് മെർക്കുറിയും ബുധനും ചൊവ്വയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അഗ്രസീവും ഭയങ്കര റെസ്ലെസ്സും ആയിട്ടുള്ള ഗ്രഹങ്ങളാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടാകും. കാരണം ചൊവ്വ എന്ന് വെച്ചാൽ യുദ്ധങ്ങളുടെ ഗ്രഹമാണ്. യുദ്ധം എന്ന് വെച്ചാൽ എന്താണെങ്കിലും അവിടെ ബ്ലോക്കേജസ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലുകളെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ നിങ്ങളുടെ വീടല്ല എങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വന്ന് നിങ്ങളോട് റിയൽ എസ്റ്റേറ്റ് ഡീലിനെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുന്നതായിരിക്കും. ബ്രോക്കേഴ്സ്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ്, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് എന്നിവർക്കൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ കൂടുതൽ ചേഞ്ചസ് വരുന്നൊരു മാസമാണ്. അതുപോലെ തന്നെ ധാരാളം കമ്മ്യൂണിക്കേഷൻ, ഫാമിലി മീറ്റിംഗ്സ് ഒക്കെ ഈ മാസം ഉണ്ടാകാം. നിങ്ങളുടെ കുടുംബ സ്വത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ ജോബിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻ്റർവ്യൂസും ജോബ് കോൾസും ഒക്കെ ഒരു മരുന്നൊരു മാസമായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സെപ്റ്റംബർ 27 കഴിഞ്ഞ് ബുധൻ വക്രഗതിയിൽ പോകുമ്പം നിങ്ങളിപ്പം റിയൽ എസ്റ്റേറ്റ് ഡീലിൽ എന്തെങ്കിലും തെറ്റാട്ട തീരുമാനമാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മോശമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സമയമായിരിക്കും സെപ്റ്റംബർ 27 തൊട്ടുള്ള 2 മാസം. ഇനി ശുക്രൻ എന്ന് പറയുന്നത്, അത് ആ ഗ്രഹം നിങ്ങളുടെ ക്രിയേറ്റീവ് കഴിവുകളെ വളരെ ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ ക്രിയേറ്റിവിറ്റി കൊണ്ട് ജീവിക്കുന്ന, അതായത് ക്രിയേറ്റീവ് ഡൊമൈനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഡിസൈനേഴ്സ്, ആക്ടേഴ്സ്, ഫാഷൻ സ്റ്റൈലിസ്റ്റുകൾ, പിന്നെ കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് പീഡിയാട്രീഷ്യൻസ്, ഗൈനക്കോളജിസ്റ്റ്, അതുപോലെ കൗൺസിലേഴ്സ്, പിന്നെ പൊളിറ്റീഷ്യൻസ്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ മാസം വളരെ പ്രധാനമാണ്. അവർക്ക് അവരുടെ എഫിഷ്യൻസി പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു മാസവുമാണ് ഈ ഒരു സെപ്റ്റംബർ മാസം. അതുപോലെ തന്നെ കുട്ടികളുടെ സ്റ്റഡീസിലൊക്കെ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അവസരം ഉണ്ടാകുന്നതാണ്. പിന്നെ ഈ ശുക്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗ്രഹവും അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സംരംഭങ്ങളിലെ യാതൊരു റിസ്കുകളും എടുക്കാൻ പാടുള്ളതല്ല. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കണം നിങ്ങളുടെ മഹാദശ അപഹാരം എന്തിനെയൊക്കെയാണ് പ്രോമിസ് ചെയ്യുന്നത്. ആ കാര്യങ്ങളെ ഈ സമയമാണെങ്കിൽ ഏത് സമയമാണ് നടക്കും. അതല്ലാതെ മാസബലത്തിലും വാരബലത്തിലും മഹാദശ അപഹാരം അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് തീരെ കുറവാണ്. ഇനി ക്യാൻസർ രാശി, അതായത് കർക്കിടക രാശി. കർക്കിടക രാശിക്കാർക്ക് കുറേ നാളായിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ഫ്രസ്ട്രേഷൻ ഉണ്ടായിക്കൊണ്ട് വരുന്ന മാസമാണ്. ഈ മാസവും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് സാമ്പത്തിക വിഷയങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. ഈ സാമ്പത്തിക വിഷയങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ആത്മാഭിമാനം, നിങ്ങളുടെ സ്പീച്ച്, കമ്മ്യൂണിക്കേഷൻ ഇവയെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നൊരു മാസമാണ്. രണ്ടാം ഭാവം ആരോഗ്യത്തിനെ കൂടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവയെല്ലാം ഈ മാസം വളരെ പ്രധാനമാണ്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. നിങ്ങൾ വിചാരിക്കാത്ത സമയത്തുള്ള എക്സ്പെൻസസ്, ചിലവുകൾ ഉണ്ടാകും. അതിന് കുറച്ച് നാളും കൂടെ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളൊരു മിതത്വം പാലിച്ചേ പറ്റും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസസ് നിങ്ങൾക്ക് ഇനിയും കുറേ നാളുകൾ കൂടി ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ ഈ മാസം തൊട്ടേ അതൊന്ന് ഡിസിപ്ലിനിലാക്കിക്കൊണ്ട് വന്നില്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, പക്ഷേ അതിനും നിങ്ങൾക്ക് ശ്രദ്ധ വേണം. ഏതെങ്കിലും ഒരു ജോബ് കോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ മതിമറക്കാൻ പാടില്ല. നിങ്ങളുടെ മഹാദശ അപഹാരം ഈ സമയത്ത് ഒരു കരിയർ ഫുള്ളി പ്രോമിസ് ചെയ്യുന്നുവെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്കൊരു പുതിയ ജോബ് കിട്ടും. അല്ലാത്ത പക്ഷേ നിങ്ങൾ പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുകയും നിങ്ങൾ ഈ സമയം എന്ത് ചെയ്യണം, കരിയർ അപ്സ്കില്ലിങ്ങിന്, അതായത് എന്തെങ്കിലും കോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഷോർട്ട് കോഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യത്തിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ആത്മാഭിമാനം പലരും ചോദ്യം ചെയ്യുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുമായിരിക്കും. കാരണം രണ്ടാമത്തെ ഭാവം ആക്റ്റീവ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു എൻ്റെ ആത്മാഭിമാനം അങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്നത്. അതേതായാലും നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യണം. കാരണം ഈ മാസം നിങ്ങളുടെ ഒരു അവസ്ഥ അല്പം സെൻസിറ്റീവാണ്. അപ്പോൾ രണ്ടാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രീഷനെ സൂചിപ്പിക്കുന്നു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭക്ഷണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഡയറ്റ്, നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ്, ചുമ്മാ വാരി വലിച്ച് കഴിക്കാതെ നല്ല ഡയറ്റ് കഴിച്ചില്ലെങ്കിൽ, അതും ഫ്രഷായിട്ട് കുക്ക് ചെയ്ത മീല് കഴിച്ചില്ലെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഡയറ്ററി ഇഷ്യൂസ് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ തൈറോയിഡ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഈ മാസം അവർക്ക് കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മാസമാണ്.
ഇനി അത് കഴിഞ്ഞ് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് ഈ മാസം വളരെ ബിസി ആയിരിക്കും. കരിയർ കൊണ്ടുള്ള പല കാര്യങ്ങളിലും ബിസി ആയിരിക്കും. പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാണും. പിന്നെ എന്ത് സംഭവിക്കുന്നതെന്ന് നിറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും. ചെറിയ യാത്രകളുണ്ടായിരിക്കും. ചെറിയ കോഴ്സുകളിൽ സ്റ്റഡി ചെയ്യേണ്ട അവസരം ഉണ്ടാകാം. കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഈ ഒരു മാസം വളരെയേറെ പ്രധാനപ്പെട്ടൊരു മാസമാണ്. അവർക്ക് കൂടുതൽ ഫിസിക്കൽ എഫേർട്ട് ഉണ്ട ഒരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് നിങ്ങളുടെ സഹോദരങ്ങൾ, കസിൻസ്, അയൽക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഈ സമയം വളരെയധികം ഉണ്ടാകുന്നതാണ്. അവയെല്ലാം തന്നെ ആർഗ്യുമെൻസിലാണ് ഉണ്ടാകുന്നത്. പിന്നെ നിങ്ങളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, നിങ്ങളുടെ ഫോൺ, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ വീട്ടിലെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഇവയുടെ എല്ലാം മുകളിൽ ശ്രദ്ധ വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുധൻ 27-ാം തീയതി കഴിഞ്ഞാൽ വക്രഗതിയിൽ സഞ്ചരിക്കും. ബുധൻ എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽസ്, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെയൊക്കെ ഗ്രഹമാണ്. ബുധൻ വക്രഗതിയിൽ പോകുമ്പോൾ ഈ സംഭവങ്ങൾക്കെല്ലാം ഇഷ്യൂസ് ഉണ്ടാകുന്നതാണ്. എസ്പെഷ്യലി നിങ്ങളുടെ യാത്രകളുടെ ഭാവത്തിലാണ് ബുധൻ ഉള്ളത്. അപ്പോൾ യാത്രകൾക്ക് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസലേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ, ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ 2 ദിവസം മുമ്പ് ആർ ടി പി സി 72 അവേഴ്സിനുമ്പ് RTPCR എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പോസിറ്റീവായി മാറില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, ബട്ട് ഐ എം ടെല്ലിങ് യു സം ചാൻസസ്, അപ്പോൾ അബൌട്ട് സം ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ വളരെ ലാസ്റ്റ് മിനിറ്റ് യാത്രയിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലക്സിറ്റീസ്, ടയറ് പങ്ക്ചർ ആകുക, വണ്ടി ബ്രേക്ക് ഡൗൺ ആകുക, അല്ലെങ്കിൽ പെറ്റി അടിക്കുക, ഹെൽമെറ്റ് വെക്കാതെ തന്നെ പെറ്റി അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ളൊരു മാസമാണ് സെപ്റ്റംബർ മാസം. സ്റ്റഡീസിനും വളരെ പ്രധാനമാണ്. സ്റ്റഡീസിൽ നിങ്ങൾക്ക് പഠനം വളരെ പ്രധാനമായിട്ടുള്ളൊരു മാസമാണ്. അതുപോലെ തന്നെ കുടുംബജീവിതവും വളരെ പ്രധാനമാണ്. ശുക്രൻ നിങ്ങളുടെ കുടുംബജീവിതത്തിനെ സ്വാധീനിക്കുമ്പോൾ വീട്ടിൽ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, വീട് വിൽക്കാനും വാങ്ങാനുമുള്ള അവസ്ഥ, വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ, വീട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള രീതി, പിന്നെ ക്രിയേറ്റീവ് പ്രോജക്റ്റുകളിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റീസ്, വീട്ടിലെ ആൾക്കാരുമായിട്ടുള്ള കൂടുതൽ സംസാരം, വീട്ടിലെ സ്ത്രീജനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ആകാംക്ഷ, ഇവയെല്ലാം ഉണ്ടാകുന്നൊരു മാസമാണ് സെപ്റ്റംബർ മാസം. ഇനി ചിങ്ങം രാശി. ചിങ്ങം രാശിക്കും ഈ മാസം സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ വളരെ പ്രധാനമാണ്. ഈ സാമ്പത്തിക ഡീലിങ്ങിൽ നിങ്ങൾ ഈ മാസം വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ മാസത്തിൻ്റെ അവസാനം ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പല രീതിയിലുള്ള മിസ് കാൽക്കുലേഷൻ, ചിലപ്പോൾ നിങ്ങൾ ഈ സമയം, ഈ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ സമയത്തിരുന്ന് ഓക്കെ നാളത്തേക്ക് നിങ്ങളൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അത് ഫിനാൻഷ്യൽ പ്രൊജക്റ്റ്, ഫിനാൻസ് ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ 27-ാം തീയതി കഴിഞ്ഞ് ഒരു പക്ഷേ നിങ്ങൾ അതിൽ പശ്ചാത്തപിക്കേണ്ട വരുന്നതിനാൽ ഈ സമയത്ത് നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള റിസ്കുകളും എടുക്കാൻ പാടില്ല. നിങ്ങളെന്തെങ്കിലും പുതിയൊരു സാമ്പത്തികമായിട്ടുള്ള പ്ലാനിങ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ, നിങ്ങളുടെ സ്വന്തം ഷോൾഡേഴ്സിൽ അത് എടുത്തുകൊണ്ട് പോകാതിരിക്കുക. നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഒരു ആരോടെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരോട് അഭിപ്രായം ചോദിക്കേണ്ടതാണ്. കാരണം ബുധൻ വക്രഗതിയിൽ നീങ്ങുന്ന സമയമാണ് നമ്മുടെ ഇൻ്റലക്റ്റ് റിവേഴ്സ് രീതിയിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ യാഥാർത്ഥ്യങ്ങളെ ചിലപ്പോൾ കാണാതെ പല ഫിനാൻഷ്യൽ പ്ലാനുകളും നമ്മൾ ഏറ്റെടുക്കും. അപ്പോൾ ഈ സെപ്റ്റംബർ മാസം സെൻസിറ്റീവ് ആയതുകൊണ്ട് അത് ഒത്ര സുഖമില്ല. അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് പാർട്ട് ടൈം പ്രൊജക്റ്റുകൾ ഉണ്ടാകും, അത് നിങ്ങൾ യൂസ് ചെയ്യണം. കാരണം നിങ്ങൾക്കിപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, കരിയർ ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ടീം ഇഷ്യൂസ്, അങ്ങനെ പല ഇഷ്യൂസിൽ നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. മാത്രമല്ല നിങ്ങളുടെ ഈഗോ പലപ്പോഴും ഈ മാസം കൺട്രോൾ ചെയ്യേണ്ടി വരും. പലപ്പോഴും നിങ്ങളുടെ ഔട്ട് ഓഫ് ഈഗോ, നിങ്ങളുടെ ഹാർഷ് ആയിട്ടുള്ള സംസാരവും ആ സംസാരം കൊണ്ട് പല വ്യക്തികളെയും ഹേർട്ട് ചെയ്യുകയും അവരെ നിങ്ങളോട് തിരിച്ച് ഹേർട്ട് ചെയ്യും. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാമെങ്കിൽ അവർക്ക് നിങ്ങളെ ഹേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ലിയോയുടെ ഒരു ബേസിക് നേച്ചറാണ് മറ്റുള്ളവരുടെ മേളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി നടക്കുക. അപ്പോൾ മറ്റുള്ളവർക്കും ഈഗോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതും അവർ നിങ്ങളുടെ മേളിൽ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടുള്ള ഒരു ഇഷ്യൂസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാകാം, ഫുഡ് അലർജി, അതുകൊണ്ട് ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ഭാവത്തിലാണ്, നിങ്ങളുടെ അഞ്ചാം, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന്മേലാണ് ഈ അടുത്ത മാസത്തെ ന്യൂ മൂൺ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതം ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. വ്യക്തി ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുകയാണ്. വ്യക്തി ജീവിതത്തിൽ പുതിയ കോൺടാക്റ്റുകൾ ലഭിക്കുന്നു, ബിസിനസ് കോൺടാക്റ്റുകൾ ലഭിക്കുന്നു. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചുള്ള ആശങ്കയുണ്ടാകും. നിങ്ങളുടെ മാരിറ്റൽ ലൈഫിനെ കുറിച്ചുള്ള കൺസേൺ, ഇവയെല്ലാം ഈ മാസം ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിരവധി ചെറിയ യാത്രകളുണ്ടാകാം. നിങ്ങൾക്ക് യാത്രകളിലെ തടസ്സങ്ങളുണ്ടാകാം. നിങ്ങളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇലക്ട്രോണിക് മെയിലുകൾ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മറ്റുള്ള നിങ്ങളുടെ ബ്ലൂടൂത്ത് കറപ്റ്റ് ആകാവുന്ന ഒരു മാസമാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധ വേണം. പിന്നെ നിങ്ങൾക്ക് സഹോദരങ്ങളുമായിട്ടുള്ള നല്ലൊരു സംവാദം ഉണ്ടാകാം. നിങ്ങളുടെ സ്വന്തം സംരംഭങ്ങൾക്ക് മേൽ കൂടുതൽ പണം ചിലവഴിക്കാനുള്ളൊരു
ടെൻഡൻസി ഉണ്ടാകുമെങ്കിലും നിങ്ങളത് എനിഹൗ സംഹവ് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റിംഗ്, ടീച്ചിങ്, പബ്ലിഷിംഗ്, എഡിറ്റിംഗ് എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പലർക്കും നല്ല അവസരങ്ങൾ ഉണ്ടാകാവുന്നതാണ്. മൾട്ടി ടാസ്കിംഗ് ആണ് ഈ മാസം, ഒരേ സമയം പല ജോലികൾ ചെയ്യും, അങ്ങനെ പല കാര്യത്തിൽ നിങ്ങൾ ഡീഫോക്കസ്ഡ് ആകുകയും ചെയ്യുന്നു. എച്ച് ഐ വി തൊട്ട് കൈവരെയുള്ള ഭാഗങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസും ഈ മാസമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി കന്നിരാശി, കന്നിരാശിക്ക് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെയധികം ആക്റ്റീവാണ്. ഇത് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഏറുന്നൊരു മാസമാണ്. ജോലിസ്ഥലത്തെക്കുറിച്ചുള്ള പല വിധത്തിലുള്ള സമ്മർദ്ദം ഈ മാസം നിങ്ങൾക്കുണ്ടാകും. ജോലിയെക്കുറിച്ചുള്ള പല വിധത്തിലുള്ള ടെൻഷൻ, നിങ്ങളുടെ ഒരു സ്പിരിച്വലായിട്ട് നീങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ജോലിസ്ഥലത്ത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജോലിയിൽ ഒരു റിസ്ക് എടുക്കാൻ പാടില്ല. എക്സിസ്റ്റിംഗ് ജോബ് പെട്ടെന്ന് എടുത്തുചാടി ജോബ് ഇട്ടിട്ട് പോകാൻ പാടില്ല. നിങ്ങൾക്ക് റെസ്യൂം ഒക്കെ അയക്കാമെങ്കിലും ജോബ് എടുക്കണോ വേണ്ടോ എന്നുള്ള കൂടുതലൊരു സെക്കൻഡ് തോട്ട് നിങ്ങൾക്ക് ഈ മാസം ആവശ്യമായി വരുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ, മെൻ്റൽ ഹെൽത്ത് എല്ലാം ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും എല്ലാം ഈ മാസം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഡയറ്റ്, റെസ്റ്റ് എല്ലാം ഈ മാസം വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ജീവിതം വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകും. ഈ പഴയ ജീവിതത്തിൽ നിന്നുള്ള ആൾക്കാരെ കാണാനും എക്സുകളെ കാണാനും നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെ കാണാനും ഒക്കെ ഉള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഭൂതകാലത്ത് നിങ്ങൾ ഉപേക്ഷിച്ചിരുന്ന ചില പ്രൊജക്റ്റുകൾ രണ്ടാമതും കൂടെ ഒന്നുകൂടെ ഏറ്റെടുക്കണമോ എന്നുള്ള ആലോചന ഉണ്ടാകാം. അതുപോലെ തന്നെ പഴയ ജോലിസ്ഥലത്തു നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മാസം നടക്കുന്നതാണ്. നിങ്ങളുടെ ഹെൽത്ത്, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നടത്തുന്ന ഒരു മാസമാണ്. കൂടുതൽ സോഷ്യലൈസേഷൻ ഉണ്ടാകാം, ഫിനാൻഷ്യൽ ഗെയിൻസും ഉണ്ടാകും, പക്ഷേ അതുപോലെ തന്നെ ചിലവുകളും ഉണ്ടാകും. കരിയറിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും. ക്രിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരം, നല്ല നല്ല ഫുഡ് കഴിക്കാനുള്ള അവസരം. അത് കാരണം വാരി വലിച്ച് തിന്ന് നിങ്ങൾക്ക് ഫിസിക്കൽ ഹെൽത്ത് ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന അവസരം ഇവയെല്ലാം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം പാലിക്കേണ്ട ഒരു മാസമാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഈ മാസം നിങ്ങൾ ഏറ്റെടുക്കും. അതുപോലെ തന്നെ പല കോഴ്സുകളും ചെയ്യാനുള്ളൊരു മാസമാണ്. അങ്ങനെ നിങ്ങൾക്ക് അപ്സ്കില്ലിങ് വരാനുള്ളൊരു മാസവും കൂടിയാണ് ഈ ഒരു സെപ്റ്റംബർ മാസം. ഈ സെപ്റ്റംബർ മാസത്തിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം നിങ്ങളിലേക്ക് തന്നെ ഉൾവലിയുന്ന ഒരു മാസവും കൂടിയാണ് സെപ്റ്റംബർ മാസം. അത് നാച്ചുറലി അതങ്ങനെ സംഭവിക്കും. കാരണം ഈ സെപ്റ്റംബർ മാസമാണ് സൂര്യൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പോകുന്ന. ആ സമയത്ത് നിങ്ങൾക്കൊരു എന്തോ വേണം, വേണ്ട, ഇത് വേണ്ട എന്നൊക്കെയുള്ള, എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊരു സെൽഫ് പിറ്റി, അതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾക്ക് പ്രാർത്ഥന, അതൊക്കെ വളരെ ശക്തി പകരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വളരെയധികം സ്വപ്നങ്ങൾ, വളരെ വിയേർഡായിട്ടുള്ള സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ്. ഈ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ എഴുതി വെക്കുക, അതൊക്കെ വളരെ നല്ലതാണ്. ഇനി തുലാം രാശി, തുലാം രാശിക്ക് ഈ മാസം നിങ്ങൾ വളരെയധികം ആക്റ്റീവായിട്ട് നടക്കുന്നൊരു മാസമാണ് കുറേ അധികം. കാരണം ഈ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീം ഫ്യൂച്ചർ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് ട്രിഗർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം, പുതിയ ടീം ജോബ്സ്, പുതിയ ടീം മേറ്റ്സ്, പുതിയ പ്രോഫിറ്റബിൾ പ്രൊജക്ട്സ് ഇവയെല്ലാം ലഭിക്കും. പക്ഷേ ടീമിൽ നിങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷനുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാകാം, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി പല പ്ലാനുകളും നിങ്ങൾ ഏറ്റെടുക്കുന്നൊരു മാസമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ കൂടെ കൂടുതൽ പ്രവർത്തിക്കാൻ അവസരം, കുട്ടികളുടെ ജീവിതത്തിൽ കൂടുതൽ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം ഇവയെല്ലാം ഈ മാസം ഉണ്ടാകാം. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ജോലികളിൽ നിന്നുള്ള പല അവസരങ്ങളും ഉണ്ടാകാം. നിങ്ങൾക്ക് പുതിയൊരു ജോബ് തന്നെ ലഭിക്കാനുള്ളൊരു മാസവുമാണ് ഈ ഒരു സെപ്റ്റംബർ മാസം. അല്ലെങ്കിൽ ജോബ് കോൾ, ഇപ്പോൾ ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞായിരിക്കും ജോലി കിട്ടുന്നത്, പക്ഷേ ഈ മാസം നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. അടുത്ത മാസം നിങ്ങൾക്ക് ഒരു സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂ വരുന്നു, അതിൻ്റെ അടുത്ത മാസം നിങ്ങൾക്ക് ഫൈനൽ ഓഫർ ലെറ്റർ കിട്ടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാവുന്നൊരു മാസമാണ്. പക്ഷേ ഇതെല്ലാം നിങ്ങളുടെ മഹാദശ അപഹാരം ഇവ പ്രോമിസ് ചെയ്യുന്നെങ്കിൽ മാത്രമേ സംഭവിക്കൂ. എന്താണെങ്കിലും ടീം മീറ്റിംഗ്സ്, ടീം പ്രൊജക്ട്സ് എന്നിവ ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ മാനസികമായിട്ടുള്ള സമ്മർദ്ദം വളരെയധികം വർദ്ധിക്കുന്ന മാസമാണ്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രിഗർ ചെയ്യുകയാണ് ഈ ചൊവ്വയും ബുധനും കൂടുന്നത്. ഇവ രണ്ടും മാനസികമായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ അത്ര നല്ലതല്ല. ഇതെല്ലാം നന്നായിട്ട് പോകുന്നെങ്കിലും പല വിധത്തിലുള്ള ഒരു അത് ശരിയാണോ, ഇത് ശരിയാണോ, ഞാനെന്ത് ചെയ്യണോ, ഇത് ചെയ്യണോ, അങ്ങനെയുള്ളൊരു പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ കൂടി അങ്ങ് ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥന, മെഡിറ്റേഷൻ ഇവയെല്ലാം ചെയ്യുക. ഈ ബുധൻ 12 ഭാവത്ത് ട്രിഗർ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും സയൻസ് ആൻഡ് ഫിക്ഷൻ വായിച്ചിരിക്കും. കാരണം 12 ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ കൂടുതൽ താല്പര്യം സയൻസ് ആൻഡ് ഫിക്ഷനോടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം മനസ്സിന് സന്തോഷവും മനസ്സ് വളരെ സെറ്റിലും ആകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും പുരോഗമന ഇമ്പ്രൂവ് ചെയ്യാനുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾ ഈ സമയം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ടുള്ള സംവാദം, എസ്പെഷ്യലി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ശ്രദ്ധിക്കണം. കാരണം ബുധൻ നിങ്ങളുടെ 6 ഭാവത്തിന് ദൃഷ്ടി ചെയ്യുമ്പോൾ ജോലിസ്ഥലത്തെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ക്രോസ് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാകും. ബുധൻ വക്രഗതിയിൽ പോകുമ്പോൾ ലോകത്തുള്ള എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യും, പക്ഷേ അത് ടെമ്പററി മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, ഫോണ്, ലാപ്ടോപ്പ്, നിങ്ങളുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, വീട്ടിലെ കറണ്ട് ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സമയം കൂടുതൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ പറയുന്ന എന്ത് പറഞ്ഞാലും അതിന് മുന്നേ ഇത് ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് കൺഫേം ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ ബ്യൂട്ടി ഭയങ്കരമായിട്ട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓ, ഇപ്പോൾ ഈ ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും പുതിയ ഗിഫ്റ്റുകൾ ലഭിക്കാനും പറ്റുന്നൊരു മാസമാണ്. നിങ്ങൾക്കൊരു മറ്റുള്ളവരെ വളരെയധികം അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ലഭിക്കുന്ന മാസമാണ്. അതെല്ലാം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഇനി വൃശ്ചികരാശി. വൃശ്ചികരാശിക്ക് കരിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ന്യൂ മൂൺ ഈ 10 ഭാവത്തിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കരിയറിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. പഴയ ജോബിനെ നിങ്ങൾ വിട്ടുകളയും, പുതിയ കരിയർ പ്ലാൻസ് ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ 10 ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ആർഗ്യുമെൻറ്റേറ്റീവ് ആകുന്നുള്ളതാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈഗോയാണ്. അപ്പോൾ നിങ്ങളുടെ ഈഗോ അങ്ങ് ഭയങ്കരമായിട്ട് വർദ്ധിച്ച് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും തെറ്റാണ്, ഞാൻ പറയുന്നതാണ് കറക്റ്റ്, അങ്ങനെയുള്ളൊരു ഫീലിങ്ങിലേക്ക് നിങ്ങൾ പോകുന്നൊരു സമയമാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കരിയറിൽ തട്ട് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ സൂര്യൻ 4 ഭാവത്തിന് ആസ്പെക്ട് ചെയ്യുമ്പോൾ വീട്ടിലെ ആൾക്കാരോടുള്ള സംസാരം, ഫാദറിനെ കുറിച്ചുള്ള കൺസേൺ, മദറിനെ കുറിച്ചുള്ള കൺസേൺ, പല വിധത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, വീട് വിൽക്കാനും വാങ്ങാനും, വീട് പുതിയ എക്സ്റ്റെൻഡ് ചെയ്യാനും, വീട് മെച്ചപ്പെടുത്താനും, അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, വീട്ടിനെ കുറിച്ചുള്ള പലതരം ചർച്ചകൾ, കുടുംബാംഗങ്ങളെ മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ നാളായിട്ട് നിങ്ങൾ ലോങ് ടേം പ്ലാൻ, ആ പ്ലാൻ എ മാറ്റി പ്ലാൻ ബി, അത് കഴിഞ്ഞാൽ പ്ലാൻ സി, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ മൈൻഡ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മാസം അത് വളരെ ശ്രദ്ധിക്കണം. ഈ മാസം അങ്ങനെ ക്രൂഷ്യൽ ഡിസിഷൻസ് ഒന്നും എടുക്കാനുള്ള മാസമല്ല. അപ്പോൾ ആസ് എൻ അസ്ട്രോളജൻ ഞാനിത് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഈ മാസം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചൊവ്വയും ബുധനും കൂടിയാണ് ലോങ് ടേം പ്ലാനുകൾ ട്രിഗർ ചെയ്യുന്നത്. ഇവ രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേർക്ക് നേരെ കാണുമ്പോൾ ശത്രുക്കളായിട്ടുള്ള ഗ്രഹങ്ങളാണ്. എന്ന് വെച്ചാൽ ശത്രുക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റീസ് ഒരേപോലെ ആയതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി വടം വലിക്കുന്നൊരു ഗ്രഹങ്ങളാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഇത്രയും നാളും നിങ്ങൾ ചെയ്തിരുന്ന ലോങ് ടേം പ്രോജക്റ്റുകൾ അതിൻ്റെ ഒരു സക്സസ് റേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ന്യായമായും ഉണ്ടാകും. ഈ സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ 27 കഴിഞ്ഞായിരിക്കും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും പ്ലാനുകൾ, ലോങ് ടേം പ്ലാനുകൾ തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്കെച്ചൊക്കെ തയ്യാറാക്കി, ഒരു സ്കെലട്ടനൊക്കെ തയ്യാറാക്കിയിട്ട് പിന്നെ ഒക്ടോബറിൽ മാത്രം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പ്ലാൻ, അത് ഒക്ടോബർ 3 തൊട്ട് മതി. അല്ലാത്ത പക്ഷേ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സെപ്റ്റംബർ 27 ബുധൻ റെട്രോഗ്രേഷൻ വരുമ്പോഴത്തേക്കും ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കാൽക്കുലേഷൻ എവിടെയൊക്കെയോ തെറ്റായിപ്പോയി. അപ്പോൾ റിസ്ക് എടുക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും റിസ്ക് എടുക്കണമെങ്കിൽ തന്നെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കുക. അതുപോലെ തന്നെ ടീം ബന്ധങ്ങളിൽ, ടീം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ലോങ് ടേം റിലേഷൻഷിപ്പ്, 11 ഭാവം എന്ന് വെച്ചാൽ വിവാഹത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവയിലെല്ലാം തർക്കങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ കമ്പനീസുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം, പുതിയ ഫ്രണ്ട്സിനെ ലഭിക്കാനുള്ള അവസരം, നിലവിലുള്ള ഫ്രണ്ട്സുകളെ നിങ്ങൾ വഴക്കുണ്ടാക്കാനുള്ള അവസരം, അവർ നിങ്ങളെ പിരിഞ്ഞു പോകുന്ന അവസരം, ചാരിറ്റി പ്രോഗ്രാംസ്, ചിലവും വരവും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവ തമ്മിലൊരു ബാലൻസിങ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇലക്ട്രോണിക് മെയിലുകൾ, ഫോൺ, ലാപ്ടോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഈ മാസം മാത്രമല്ല അടുത്ത മാസവും അവ ഡാമേജ്ഡ് ആകാനുള്ള, നിങ്ങളുടെ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഈ മാസം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് പിന്നെയും ഒരു ഹോപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ ശുക്രനാണ് നിൽക്കുന്നത്. ശുക്രൻ 12 ഭാവത്തിൽ അത് വളരെ സന്തോഷവാനായിട്ടുള്ളൊരു പ്ലാനറ്റാണ്. നിങ്ങളുടെ പഴയ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ആലോചിച്ച് നിങ്ങൾ സന്തോഷിക്കുകയും പഴയ വ്യക്തികളെ കാണാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടാകുകയും അവരെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുകയും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്, കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ
ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുകയും നല്ലതായിട്ട് ഉറങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുകയും ഈ ഉറക്കത്തിലൊക്കെ പല വിധത്തിലുള്ള ഡ്രീംസ് ഉണ്ടാകുകയും ഫോറിൻ ട്രാവൽസും ഫോറിൻ കൾച്ചറുമായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരവും എല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്. ഇനി ധനുരാശി. ധനുരാശിക്ക് ഫോറിൻ ട്രാവൽസ് ഫോറിൻ കൊളാബറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? ബിക്കോസ് ഈ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ ഫോറിൻ ട്രാവൽസിൻ്റെ ആ ഫോറിൻ ട്രാവൽസിനെയാണ് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ പുതിയ ദൂരയാത്രയ്ക്കുള്ള പ്ലാന്, തീർത്ഥയാത്രയ്ക്കുള്ള പ്ലാനുകൾ, സ്റ്റഡി ടൂറ്, അല്ലെങ്കിൽ ഫോറിനിൽ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തികൾ ഫോറിനിലേക്ക് പോകാനുള്ള അവസരം ഇവയെല്ലാം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ മീഡിയ പബ്ലിഷിംഗ് എന്ന ഡൊമൈനിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പല അവസരവും ഈ മാസം ഉണ്ടാകും. കുട്ടികൾക്കും അധ്യാപകർക്കും ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള മാസമാണ്. അത്ര പോസിറ്റീവല്ല, കാരണം വളരെ അധികം ടെൻഷനിൽ കൂടെ അവരെ കടന്നു പോകേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ ഗുരുതുല്യരായ വ്യക്തികളോടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ മാസം ഉണ്ടാകുന്നതാണ്. ട്രെയിനിങ്ങുകൾ, പല വിധത്തിലുള്ള ട്രെയിനിങ്ങുകളും ഈ മാസം ഉണ്ടാകുന്നതാണ്. ഇനി കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ബുധനും ചൊവ്വയും കൂടെ കരിയറിനെ ട്രിഗർ ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയേറെ ഫിസിക്കൽ എനർജി ആവശ്യമുള്ള പ്രൊജക്റ്റുകളുണ്ടാകും. എസ്പെഷ്യലി പോലീസ്, സ്പോർട്സ്, അത്ലറ്റ്സ്, റൈറ്റിംഗ്, മീഡിയ അങ്ങനെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റീസിലെല്ലാം ശ്രദ്ധ വേണം, കാരണം സെപ്റ്റംബർ അവസാനം ബുധൻ വക്രഗതിയിൽ പോകുമ്പോൾ ജോലിയിൽ പല വിധത്തിലുള്ള റീവർക്കുകൾ, നിങ്ങൾ നേരത്തെ ചെയ്ത ജോലിയെക്കുറിച്ചുള്ള മിസ്റ്റേക്കുകൾ നിങ്ങളുടെ അധികാരികളെ ബോധ്യപ്പെടുത്തും. അധികാരികളുമായിട്ടുള്ള നിങ്ങളുടെ മാനേജേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സെൻസിറ്റീവായി മാറുന്നതാണ്. അവർക്കും നിങ്ങൾക്കും തമ്മിൽ ചിലപ്പം ഈഗോ ക്ലാഷസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. ചൊവ്വ ഇവിടെ നിന്നാലും അവിടെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ഈ സമയം സെപ്റ്റംബർ ഈ മാസവും അടുത്ത മാസവും എന്തെങ്കിലും ജോലിക്കുള്ള കോൾസ് വന്നാൽ അന്ധമായിട്ട് അതിനെ വിശ്വസിക്കാൻ പാടില്ല, കാരണം മെർക്കുറി റിട്രോഗ്രേഷൻ ബുധൻ്റെ വക്രഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പോസിറ്റീവായിട്ടായിരിക്കും നിങ്ങൾ ആസ്ട്രോളജിയിൽ കാണുന്നത്. പക്ഷേ ഏത് ഗ്രഹമാണെങ്കിലും വക്രഗതിയിൽ നിന്നാൽ റീവർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോമിസസ്, ഇപ്പോൾ നിങ്ങളുടെ മാനേജർ പറയാം നിന്നെ ഞാൻ അടുത്ത മാസം ടീം മാനേജറാക്കാം, ഒരു 100,000 രൂപയും കൂടെ നിനക്ക് ഇൻക്രിമെൻറ്റ് തരാമെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം കഴിയുമല്ലോ. അതാ ഞാനിപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് കിട്ടുന്ന പ്രോമിസസൊക്കെ ഒരുമാതിരി ഫേക്ക് പ്രോമിസസ് ആകാനാണ് സാധ്യത. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിലെ റിയൽ എസ്റ്റേറ്റ് ഡീലുകളിലൊക്കെ ശ്രദ്ധ വേണം, അവയൊക്കെ തെറ്റിപ്പോകേണ്ട ചാൻസസ് വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞ് പിന്നെ ശുക്രൻ നിങ്ങളുടെ ടീം ബന്ധങ്ങളെ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും പുതിയ ടീംമേറ്റ്സിനെ കിട്ടാനുള്ള അവസരം, പുതിയ ടീം പ്രോജക്ട്സ് ലഭിക്കാനുള്ള അവസരം, പുതിയ ഗ്രൂപ്പിൽ ചേരാനുള്ള അവസരം, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടാനുള്ള അവസരം, ടെക്നിക്കൽ സെക്ടറിൽ നിന്നുള്ള പ്രൊജക്റ്റ്, ലോങ് ടേം പ്രൊജക്റ്റുകൾ, ഇവയെല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഈ മാസം നല്ലതാണ്. പക്ഷേ കരിയറിൻ്റെ ഭാഗത്ത് എനിക്ക് ഇച്ചിരി സംശയമുണ്ട്. ഇനി മകരം രാശി. മകരം രാശിക്കാർക്ക് ഈ ഒരു സമയം നിങ്ങൾ ഒന്നാമത് 7 ശനി കൊടുപ്പിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, സാമ്പത്തിക വിഷയങ്ങൾ വളരെ കുറേ നാളായിട്ട് നിങ്ങൾക്ക് കൺസേണാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ വേണം. ഈ ഒരു മാസം പുതിയൊരു സാമ്പത്തികമായിട്ടുള്ള ബാധ്യത, അല്ലെങ്കിൽ പുതിയൊരു സാമ്പത്തിക സ്രോതസ് ഉയർന്നു വരുന്നതാണ്. കാരണം ന്യൂ മൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ 8th ഭാവത്തിനെയാണ് സ്വാധീനിക്കുന്നത്. ആ സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഭാവമാണ്. അപ്പോൾ കടം വാങ്ങിക്കാനും കടം കൊടുക്കാനും ഒക്കെയുള്ള സാധ്യത, പക്ഷേ ഇതിലെല്ലാം ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ടാക്സ്, ഇൻഷുറൻസ്, PF ഇവയിലെല്ലാം ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ്. അനാവശ്യമായിട്ടുള്ള യാതൊരു പാർട്ട്ണർഷിപ്പിലും യാതൊരു സാമ്പത്തിക ഡീലിലും കൊണ്ട് തലവെക്കരുത്. ചിലപ്പോൾ പറയും, ഓക്കെ ഇതിൽ പോയി ചേര്, 2 ദിവസം കൊണ്ട് 100 രൂപ ഇട്ടാൽ 2 ദിവസം കൊണ്ട് 1,000 രൂപയൊക്കെ തിരിച്ച്, അങ്ങനെയുള്ള ചിലപ്പോൾ ഫേക്കായിട്ടുള്ള പ്രോമിസസ് ലഭിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ നിങ്ങളുടെ പങ്കാളിയോടുള്ള ഹസ്ബൻഡ് ആവട്ടെ, ബിസിനസ് പാർട്ട്ണർ ആവട്ടെ, അല്ലെങ്കിൽ വൈഫ് ആവട്ടെ, അവരോട് ഫിനാൻസിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് നടത്തുന്ന ഒരു മാസവുമാണ്. അതുപോലെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഈ സമയം, ഒരു ഈ മാസം ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പല തിരിച്ചറിവുകളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം യാത്രകൾ, ഫോറിൻ യാത്രകൾ, നിങ്ങൾ നാട്ടിലേക്ക് പോകുക, നാട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരിക, പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരം, പുതിയ ലാംഗ്വേജസ് പഠിക്കാനുള്ള അവസരം, ഫോറിൻ കൾച്ചറുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനുള്ള അവസരം, ഫോറിനിൽ നിന്നുള്ള പ്രൊജക്റ്റുകൾ, അവയെല്ലാം ലഭിക്കുന്നതാണ്. മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു പ്രധാനപ്പെട്ട സമയമാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനൊക്കെ ഈ സമയം വളരെ പ്രധാനമാണ്, വളരെ കോംപ്ലക്സ് ആണ്. കാരണം ഈ ഒരു കാര്യങ്ങളെ ബുധനും ചൊവ്വയും കൂടെ സ്വാധീനിക്കുന്നു. ബുധൻ വക്രഗതിയിൽ ഈ മാസത്തിൻ്റെ അവസാനം സഞ്ചരിക്കുക, അപ്പോൾ ട്രാവൽ പ്ലാൻസൊക്കെ ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് ക്യാൻസൽ ആകാം, നിങ്ങളുടെ RT-PCR പോസിറ്റീവ് ആകാം, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാം, അങ്ങനെയുള്ള ചിലപ്പോൾ നിങ്ങളുടെ കാറിൻ്റെ ടയർ പങ്ക്ചർ ആകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. നിങ്ങൾക്ക് ലീഗൽ ഹാസിൽസ്, ലീഗൽ വിഷയങ്ങളിൽ അഭിപ്രായം എടുക്കേണ്ട ഒരു സമയം കൂടെ ഉണ്ടാകുന്നതാണ്. പിന്നെ ശുക്രൻ നിങ്ങളുടെ 10th ഭാവത്തെ സ്വാധീനിക്കുമ്പോൾ 10th ഭാവത്തിൽ നിന്ന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, കൂടുതൽ കരിയറിൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാനും
ആർട്സ്, കല, ഫാഷൻ, സിനിമ അങ്ങനെയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവസരങ്ങളുണ്ടാകാനും, കോഡിംഗ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവസരങ്ങൾ, പുതിയ അവസരങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ അധികാരികളിൽ നിന്നുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ അവരിൽ നിന്നുള്ളൊരു ദയ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലും നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, വീട് വിൽക്കാനും വാങ്ങാനുമുള്ള അവസരം, വീട്ടിൽ കൂടുതൽ ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം കൊണ്ട് ഈ മാസം നിങ്ങൾ വളരെ തിരക്ക് നിറഞ്ഞ ഒരു വ്യക്തിയായി മാറുന്നതാണ്. ഇനി കുംഭം രാശി. കുംഭം രാശിക്ക് ഈ മാസം നിങ്ങളുടെ വിവാഹബന്ധം, പ്രേമബന്ധം, ബിസിനസ് ബന്ധം, പേഴ്സണൽ ബന്ധം, പ്രൊഫഷണൽ ബന്ധം ഇവയെല്ലാം വളരെ പ്രധാനമാണ്. ഇവയിലെല്ലാം ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു. കാരണം ഇവയെല്ലാം ന്യൂ മൂൺ സ്വാധീനിക്കുമ്പോൾ, ന്യൂ മൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങളാണ്, പുതിയ തുടക്കങ്ങളാണ്. അപ്പോൾ ഈ പുതിയ തുടക്കങ്ങൾ നല്ല രീതിയിലുമാകാം, മോശം രീതിയിലുമാകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് മഹാദശ അപഹാരം, നിങ്ങൾക്കൊരു വിവാഹമാണ് പ്രോമിസ് ചെയ്യുന്നെങ്കിൽ ഈ മാസം ഈ വിവാഹത്തിലേക്കുള്ള, ചിലപ്പോൾ വിവാഹം നടക്കാം അല്ലെങ്കിൽ വിവാഹത്തിലേക്കുള്ള പ്രൊസീഡിങ്സ് നടക്കാം. ഈ സമയം നിങ്ങളുടെ മഹാദശ അപഹാരം ഡിവോഴ്സാണ് പ്രൊജക്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരു പക്ഷേ ഡിവോഴ്സിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഡിവോഴ്സിലേക്കുള്ള പ്രൊസീഡിങ്സിലേക്ക് പോവുകയോ ചെയ്യാം. അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ എൻഡിങ്ങോ, പുതിയ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാകാനോ അല്ലെങ്കിൽ പഴയ ബിസിനസ് പാർട്ട്ണർഷിപ്പിനെ ഉപേക്ഷിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്കുണ്ടാകാവുന്നതാണ്. ഈ ന്യൂ മൂൺ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് ഇപ്പം നിലവിലുള്ള കാര്യങ്ങളിലൊരു പുതിയ സ്റ്റെപ്പ് അതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. പുതിയ ജോബ് ഓഫർ ലഭിക്കാം, പക്ഷേ ഈ ജോബ് ഓഫറൊക്കെ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മാസം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം സെൻസിറ്റിവിറ്റിയാണുള്ളത്. കാരണം ചൊവ്വയും ബുധനും കൂടെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ വളരെയധികം ട്രിഗർ ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്ട്രെസ്സുണ്ട്. അത് കുറച്ചാൾ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള യാതൊരു പുതിയ പ്ലാനുകളും തുടങ്ങാൻ പറ്റിയൊരു മാസമല്ല. ടാക്സ്, പി എഫ്, ഇൻഷുറൻസിൽ നിന്ന് ഉള്ള തിരുത്തലുകളൊക്കെ ഉണ്ടാകും. പുതിയ സേവിങ്സ് പ്ലാൻ ഉണ്ടാക്കാൻ പാടില്ല, കുറച്ച് വെയിറ്റ് ചെയ്യുക. പുതിയ ബിസിനസ് പങ്കാളിത്തം അവിടെ നിൽക്കട്ടെ, കുറച്ച് നാൾ കഴിയും ചെയ്യുക. എസ്പെഷ്യലി 27-ാം തീയതി കഴിഞ്ഞ് ബുധൻ വക്രഗതിയിൽ നീങ്ങുമ്പം നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന പല തെറ്റായിട്ടുള്ള സാമ്പത്തിക പ്ലാനുകളുടെയും ബാധ്യത നിങ്ങൾ ഈ സമയത്ത് ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ലെസ് ലഗേജ്, മോർ കംഫർട്ട്. അപ്പോൾ ഉള്ളതിലെല്ലാം സ്റ്റേറ്റസ് കോ നിർത്തുക, എന്നിട്ട് നിങ്ങൾക്ക് ആ പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. കടം കൊടുക്കുക, കടം വാങ്ങുക, ഇതൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങളുടെ ലിമിറ്റിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഫോറിൻ ട്രാവലുകൾ, ഫോറിൻ ദൂരദേശത്തുള്ള പ്രൊജക്റ്റുകൾ, മീഡിയയിൽ നിന്നുള്ള പ്രൊജക്റ്റുകൾ, ഫോറിൻ കൊളാബറേഷൻസ് ഇവയെല്ലാം ഈ മാസം ഉണ്ടാകാം. അതുപോലെ തന്നെ കുട്ടികൾക്കും കുട്ടികൾക്കും അധ്യാപകർ ഈ സമയം വളരെ സെൻസിറ്റീവാണ്. പരീക്ഷ അല്ലെങ്കിൽ വലിയ അസൈൻമെൻറ്റ്സ് ഇവയൊക്കെ ഉണ്ടാകാവുന്നതാണ്. അതുപോലെ തന്നെ മീഡിയ, മാസ് കമ്മ്യൂണിക്കേഷൻ എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബന്ധങ്ങളിലും നിങ്ങളുടെ ഫിനാൻസ് കാര്യത്തിലുമാണ്. ഇനി മീനം രാശിക്ക് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ഓക്കെ, അതിൽ കുറച്ച് കുറച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള സിഗ്നൽസ് വരുന്നു. കഴിഞ്ഞ കുറേ നാളായിട്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് ഭയങ്കര കൈകാലിട്ട് അടിക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ മാസത്തിൻ്റെ, അതായത് ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തോടെ അത് പിക്കപ്പ് ചെയ്യുകയാണ്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആകാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കുകയും ജോലി ഭാരം വർദ്ധിക്കുകയും നിങ്ങളുടെ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ചിലപ്പം ജോലി സ്ഥലത്ത് ഒരു ഫ്രഷ്നെസ് ഉണ്ടാകുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണം, നിങ്ങളുടെ മഹാദശ അപഹാരം നിങ്ങളുടെ ജോലി ലോസാണ് ഈ സമയത്ത് സൂചിപ്പിക്കുന്നതെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കൺസേൺ ഉണ്ടാകാം. അല്ലെങ്കിൽ ജോലിയിൽ ഓക്കെ, മിതമായിട്ടുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ അത്ര സ്ട്രെസ് എടുക്കേണ്ട കാര്യത്തില്ല. പക്ഷേ നിങ്ങൾക്ക് മഹാദശ അപഹാരം പുതിയ ജോലി പ്രോമിസ് ചെയ്യുന്നെങ്കിൽ പുതിയ ജോലി ലഭിക്കാം. എന്തു തന്നെ ആയാലും ജോലിയിൽ റിസ്ക് എടുക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ടീംമേറ്റ്സുമായിട്ട് ചർച്ചകളൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിലുള്ള സ്ട്രെസ് ഈ മാസം ഉണ്ടാകുന്നതാണ് ജോലിയെക്കുറിച്ച്. അതുപോലെ നിങ്ങളുടെ ഡൈജഷൻ, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ വർക്കൗട്ട് ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കടങ്ങളെക്കുറിച്ചുള്ള സെറ്റിൽമെൻറ്റ് ഈ മാസം ഉണ്ടാകുന്നതാണ്. പിന്നെ നിങ്ങളുടെ വിവാഹബന്ധം, പ്രേമബന്ധം ഇവയിലെല്ലാം തന്നെ അല്പം സെൻസിറ്റിവിറ്റി ഉണ്ടാകും. കാരണം ഇതിന് യോജിക്കാത്ത രണ്ട് ഗ്രഹങ്ങളാണ് ആ കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ചൊവ്വയും ബുധനും. ഇവ വിവാഹബന്ധം, പ്രേമബന്ധം എന്നിവയെ വളരെയധികം സ്ട്രെസ്സിലാക്കുമ്പോൾ നിങ്ങൾ പങ്കാളിയുമായിട്ടുള്ള ചർച്ച, അവരുമായിട്ടുള്ള തർക്കങ്ങൾ, ബിസിനസ് ബന്ധങ്ങളിലുള്ള തർക്കങ്ങൾ ഇവയെല്ലാം ഉണ്ടാകാം. അതിലൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 27-ാം തീയതിക്ക് ശേഷം ബുധൻ വക്രഗതിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്നുള്ള നിങ്ങളെ ഉപേക്ഷിച്ചു പോയവരും നിങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവരെല്ലാം ചിലപ്പോൾ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുകയോ നിങ്ങൾ അവരെ സ്റ്റോക്ക് ചെയ്യുകയോ അവരിൽ നിങ്ങളുടെ തേർഡ് പേഴ്സൺ വഴി അവരെക്കുറിച്ച് കേൾക്കുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഈ സമയം സംഭവിക്കാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അങ്ങനെ ഈ സമയം, ഈ ഒരു മാസം നമ്മളങ്ങനെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ജയ് ഹിന്ദ്.